വെൽക്കം ടു ബാഡ് ബോയ് ഗെയിമിംഗ് ഗൈസ്. അപ്പോൾ 2 ഡേയ്സ് മുമ്പ് നമ്മളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ പബ്ജി ഗ്ലോബൽ അക്കൗണ്ടിലേക്ക് എങ്ങനെ നമുക്ക് ആക്സസ് വിത്തൗട്ട് വി പി എൻ എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഇതിൽ ഞാൻ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആ വീഡിയോ പോയി കാണാം, എന്നിട്ട് ഈ വീഡിയോ വന്ന് കാണാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ ഇതിൻ്റെ ക്ലിയർ കട്ട് ആയിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ആ വീഡിയോ പോയി കാണാം, എന്നിട്ട് ഈ വീഡിയോ വന്ന് കാണാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത് എത്ര വരും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എല്ലാവരും കാണാം. അപ്പോൾ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ എത്ര ലെങ്ത് ഉണ്ടെങ്കിലും നിങ്ങളത് കാണും, അത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ എഴുതിയിടുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ നിങ്ങളെല്ലാവരും തംബ്നെയിൽ കണ്ട പോലെ നമ്മുടെ ഗ്ലോബൽ അക്കൗണ്ടിലേക്ക് കയറുമ്പോൾ നമുക്ക് വരാൻ പോണ ഫേസ് ചെയ്യാൻ പോണ കാര്യങ്ങൾ അത് എങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും നല്ല നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കാം. അപ്പോൾ ആർക്കു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ഇപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഞാൻ എടുത്തില്ലെങ്കിൽ എനിക്ക് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഇതിൽ നമ്മൾ കവർ ചെയ്യാൻ പോണത് രണ്ട് പോയിന്റ്സ് ആണ്, രണ്ടേ രണ്ട് പോയിന്റ്സ് ആണ് നമ്മളിതിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ പ്രോബ്ലം വരുന്നത് നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം 14 റിസോഴ്സ് പാക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അതായത് ഒരു 400 MB ഒരു ഓപ്ഷനായിട്ടാണ് റിസോഴ്സ് പാക്ക് വരിക. അപ്പോൾ അതിലൊരു ഡയലോഗ് ബോക്സ് എഴുതി കാണിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർവർ നോട്ട് ഫൗണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം ആ ഡയലോഗ് ബോക്സ് എഴുതി കാണിക്കുന്നത്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വി പി എൻ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് തന്നെ വി പി എൻ ഓൺ ചെയ്യുക, എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുക. ഇനി വി പി എൻ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോവുക, പാണ്ട വി പി എൻ ടൈപ്പ് ചെയ്യുക. പാണ്ട വി പി എൻ ടൈപ്പ് ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൽ അപ്പോൾ പാണ്ട വി പി എനിൽ ആ ഫുള്ള് ടവർ കാണിക്കണത്, ഗ്രീൻ സിഗ്നൽ കാണിക്കണത് ആ കൺട്രിയുടെ, അത് വി പി എൻ ഓൺ ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം അത് ഒരു 50 സെക്കൻഡ്സ് നമ്മൾ ആഡ് കാണേണ്ടതായിട്ട് വരും. ആ 50 സെക്കൻഡ്സ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ കൺട്രിയുടെ വി പി എൻ യൂസ് ചെയ്യാനുള്ള ആക്സസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തതിന് ശേഷം പബ്ജി ഓപ്പൺ ചെയ്യുക. പബ്ജി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1 മിനിറ്റോളം ഡിലേ ഉണ്ടായിരിക്കാം നമ്മൾ വി പി എൻ കണക്ട് ചെയ്തതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ആണത്. അപ്പോൾ ആ ഇത് വി പി എൻ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പബ്ജി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്ലോബൽ അക്കൗണ്ടിലേക്കുള്ള ആക്സസ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായേക്കാം, നമ്മൾ വി പി എൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാൻ കിട്ടുമോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി അപ്ലിക്കേഷൻ അല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. നമ്മൾ ഒരിക്കലും ലോബിയിൽ നിൽക്കുന്ന സമയത്ത് വി പി എൻ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുവരെ ആർക്കും ബാൻ കിട്ടിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻ ഗെയിമിൽ നമ്മൾ പോകുമ്പോൾ വി പി എൻ ഓൺ ചെയ്താൽ മാത്രമാണ് ഉള്ള ആൾക്കാർക്ക്, തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ച ആൾക്കാർക്ക് ബാൻ കിട്ടിയിട്ടുള്ളത്. അതായത് വി പി എൻ ആയിക്കോട്ടെ, ജി എഫ് എസ് ടൂൾ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അത് ഇൻ ഗെയിമിലാണ് അവർ കൺസിഡർ ചെയ്യുക. നമ്മൾ ലോബിയിൽ നിൽക്കുന്ന സമയത്ത് അത് കൺസിഡറബിൾ അല്ല. മനസ്സിലായോ? അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കും. സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ വൈഫൈ യൂസ് ചെയ്ത് നമ്മൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലവർക്ക് ലിങ്ക് നോട്ട് വർക്കിംഗ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ കുറച്ച് പേര് വിളിക്കുകയുണ്ടായി, എനിക്ക് കോൾ വരികയുണ്ടായി. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഞാൻ ഈ റിസർച്ച് ഒന്ന് ചെയ്തത്. അപ്പോൾ അങ്ങനെ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 പേരിൽ 5 പേർക്കൊക്കെയാണ് അങ്ങനത്തെ ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ ആ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ റീബൂട്ട് ചെയ്യുക, ശേഷം വൈഫൈ റീസെറ്റ് ചെയ്യുക. വൈഫൈ റീസെറ്റ് ചെയ്ത് എന്നിട്ട് ഫസ്റ്റ് മുതലേ സ്റ്റാർട്ട് ചെയ്യുക.
ഈ പ്രോസസ്സെല്ലാം ഫസ്റ്റ് മുതലേ സ്റ്റാർട്ട് ചെയ്യുക. സോൾവ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്ലോബൽ അക്കൗണ്ടിലേക്ക് കയറാൻ സാധിക്കുന്നതാണ്. ചിലവർക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഈ സെയിം ഇഷ്യൂ തന്നെ വരാറുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവർ ഈ വൈഫൈ മൊബൈൽ റീബൂട്ട് ചെയ്തതിന് ശേഷം ബി പി എൻ ഓൺ ചെയ്യുക. ബി പി എൻ ഓൺ ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ സാധാരണ ഡൗൺലോഡ് ചെയ്യാനായിട്ട് 700 MB ആണ്. സാധാരണ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് 15 മിനിറ്റ്സ് ആണ് എടുക്കുന്ന ടൈം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ വി പി എൻ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ അത് ഒരു ഹാഫ് അവറിന് മുകളിലാവാം. അപ്പോൾ അതിനെ വെറുതെ ആവേണ്ട പതുക്കേനെ ആവുള്ളൂ. അതേപോലെ തന്നെ റിസോഴ്സ് പാക്കും, റിസോഴ്സ് പാക്കിനും ടൈം എടുക്കും. അത് ഓൾറെഡി സ്ലോ ആയിട്ടേ ആവുള്ളൂ. അപ്പോൾ അത് ടൈം എടുത്തിട്ട് വി പി എൻ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ കുറച്ചുകൂടി ടൈം കൂടും. അപ്പോൾ തന്നെത്താൻ അത് ആയിക്കോളും. അപ്പോൾ അതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പ്രോബ്ലമും സോൾവ് ആയതിനു ശേഷം നിങ്ങൾ പബ്ജിയുടെ ഗ്ലോബൽ അക്കൗണ്ടിലേക്ക് ഉള്ള ആക്സസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു രണ്ട് ഇഷ്യൂസാണ് ഇപ്പൊ നിലവിൽ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ അത് ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് ഞാൻ പറഞ്ഞു തന്നത്. പിന്നെ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് iOS സപ്പോർട്ടബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. iOS ഇത് ഒരിക്കലും സപ്പോർട്ടബിൾ അല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ iOS പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ വേറൊരു പ്ലാറ്റ്ഫോമാണ്. ആൻഡ്രോയിഡ് ഡിവൈസിന് വേറെ പ്ലാറ്റ്ഫോമാണ്. iOS IPS പ്ലാറ്റ്ഫോമാണ്. ആൻഡ്രോയിഡിലാണ് APK എന്ന് പറഞ്ഞ ഫയല് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ആക്സസബിൾ ഉള്ളത്. അപ്പോൾ iOSലേക്കുള്ള ഇത് ഇതുവരെയായിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഉറപ്പായിട്ടും അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, വാട്സപ്പിൽ വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്, താങ്ക് യു സോ മച്ച്, ബൈ ബൈ.